ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ബീഡ്സ് വർക്കായിട്ടാണ് കേട്ടോ. തമ്പനയിൽ പിക്ചർ കണ്ട പോലെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണിത്. അപ്പോൾ നമ്മളിതൊരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു പിങ്ക് ഷെഡിലെ ക്ലോത്ത് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ജോർജറ്റ് അല്ല വേറെ മെറ്റീരിയലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പാറ്റേൺ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുത്തിരുന്നത്. അതിൻ്റെ താഴെ ഭാഗത്തേക്ക് സെൻട്രലായിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ വരുന്ന രീതിയിൽ ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പം ശരിക്കും റൗണ്ട് ഫെറ്റിലൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ അത്ര റൗണ്ടൊന്നും അല്ല. എന്നാൽ നമുക്ക് ഇതേ രീതിക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയും വേണം. അതിൻ്റെ രണ്ട് സൈഡുകളിലേക്കായിട്ട് ഇതുപോലെ ചെറിയ നമ്മൾ രണ്ട് റൗണ്ടിലൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അവിടെയും നമ്മൾ ഫ്ലവർ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ സൈഡുകളിലേക്കായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് വേണമെങ്കിൽ സ്റ്റെം പാറ്റേൺ ആണെന്ന് പറയാം. അതിനുശേഷം ആ താഴേക്ക് വരുന്നതിൽ തന്നെ നമുക്ക് ആ ഒരു റൗണ്ട് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടെയെല്ലാം നമ്മൾ ഫ്ലവർ പാറ്റേൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് പാറ്റേൺ വരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇനി ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ടൊന്ന് ചോദിക്കുക. കമൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ മാത്രം ഉള്ളവരാണെങ്കിൽ, അതായത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണെങ്കിൽ യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ ഞാനത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ പാറ്റേൺ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെമ്മ് എടുക്കുന്നതിനകത്ത് ഇതുപോലെ ചെറിയ ചെറിയ ശിഖരങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിന് ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം നമുക്ക് വർക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ആ ഒരു യോക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടതെന്നൊക്കെയാണ് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സ്യൂക്കൻസ് ഉണ്ട്, പിന്നെ അതുപോലെ ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലുള്ള കട്ട് ബീഡ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് വൈറ്റ് ബീഡാണ്. വൈറ്റും കട്ട് ബീഡ് തന്നെ നിങ്ങൾക്ക് കിട്ടുകയാണ് എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ടൂ ബീഡാണ് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ സ്യൂക്കൻസും നല്ല വൈറ്റ് കളർ കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. നമ്മൾ ബീഡ്സ് വർക്ക് ആയതുകൊണ്ട് നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് സെൻട്രലിൽ നമുക്ക് ഇതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ബീഡ് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും ബീഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ വൈറ്റ് കളറുള്ള ബീഡ് തന്നെ വെച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ കട്ട് ബീഡ്സ് ഇല്ലായിരുന്നു വൈറ്റ് കളർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേ കളർ കൊണ്ട് തന്നെ ചെയ്ത് കാണിക്കണേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ വൈറ്റ് കളർ കട്ട് ബീഡ്സ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ട്യൂബ് ബീഡ്സാണ് വൈറ്റ് കളർ. അപ്പോൾ ആ ട്യൂബ് ബീഡ്സ് കൊണ്ട് ഒരിക്കലും ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഷുഗർ ബീഡോ കട്ട് ബീഡോ തന്നെ എടുക്കുക. വൈറ്റ് കളർ തന്നെ എടുക്കാനും കൂടി ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് സെൻട്രലൊന്ന് കവർ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഷുഗർ ബീഡാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെയർ കൂടെയൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കറക്റ്റ് റൗണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ ഇരിക്കും കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ പെറ്റൽസാണ് ഫില്ല് ചെയ്യുന്നത്. പെറ്റൽസ് ബീഡ്സ് കൊണ്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഷുഗർ ബീഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് കളർ ബീഡാണ് നമുക്ക് വേണ്ടത്. ആ ഒരു വൈറ്റ് കളർ ബീഡ് ഒന്നെങ്കിൽ കട്ട് ബീഡ്സ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ടും വൈറ്റ് കളർ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി അതുപോലെ കിട്ടിയിട്ടില്ല. അത് ഞാൻ ലാസ്റ്റ് പറയുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് നമുക്ക് ആ ഒരു പെറ്റൽസ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഫില്ല് ചെയ്തെടുക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. ഒന്നിച്ച് ബീഡ്സ് കോർത്തിട്ട് ഇതേ രീതിക്ക് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. ബീഡ്സ് മാറ്റിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ആ പെറ്റൽ കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ പെറ്റൽസും ഒന്ന് ഇതേ രീതിക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ആ പെറ്റൽസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റെം പാറ്റേൺ ആണ്. സ്റ്റെം പാറ്റേൺ നമ്മൾ ആ സ്റ്റെമ്മ് പോലെ കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു പിങ്ക് ഷെഡിൻ്റെ വളരെ ലൈറ്റായിട്ടുള്ള കളറുള്ള കട്ട് ബീഡ്സ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ബീഡ് എടുക്കുക. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ലൈറ്റ് സിൽവർ കളറിലുള്ള ബീഡ് എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ആ ശിഖരങ്ങൾ കൊടുത്തെടുത്ത് നമ്മൾ ഇതുപോലെ ഒരു ബീഡും സ്വീക്വൻസും ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അതും ഈ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെം പാറ്റേൺ ചെയ്യുന്നതിനൊപ്പം തന്നെ ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതായിരിക്കും എളുപ്പം, കൂടുതൽ സൗകര്യം, പെട്ടെന്ന് ചെയ്ത് തീരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റെം പാറ്റേൺ കൊടുത്തേക്കുന്ന കംപ്ലീറ്റ് ആയിട്ടും ഈ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് താഴെ വരുന്ന ചെറിയ ഫ്ലവറാണ് ചെയ്തെടുക്കേണ്ടത്. ചെറിയ ഫ്ലവറിനും ഇതേപോലെ തന്നെ സെയിം നമ്മൾ സെൻട്രലിൽ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് സെൻട്രലിൽ ഒരു ബീഡ് വെച്ച് കൊടുക്കുക, അതിനുശേഷം അതിൻ്റെ ചുറ്റും നമ്മൾ ഒന്നിച്ച് കോർത്തിട്ട് നാല് സൈഡുകളിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങൾ വൈറ്റ് കളറുള്ള ബീഡ് എടുക്കുക, ഒന്നെങ്കിൽ ഷുഗർ ബീഡ് അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ബീഡ് എടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് വരുന്ന ആ ഒരു റൗണ്ട് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഇതേ രീതിയിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്യൂബ് ബീഡ്സ് തന്നെ എടുക്കാം. ട്യൂബ് ബീഡ്സ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം ഈ ഒരു സ്ഥലത്ത് നമുക്ക് ട്യൂബ് ബീഡ്സ് ഉപയോഗിക്കാവുന്നത് ഏറ്റവും ഉചിതമായിട്ട് തോന്നി. അപ്പോൾ ഇതുപോലെ ഒരു ട്യൂബ് ബീഡ്സും ഇതുപോലെ ഒരു സീക്വൻസും ഇതുപോലെ കംപ്ലീറ്റ് റൗണ്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ട്യൂബ് ബീഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കട്ട് ബീഡ്സ് തന്നെ എടുത്താൽ മതിയാവും. രണ്ട് കട്ട് ബീഡ്സ് എടുക്കണം, ഒരു സീക്വൻസ് എടുക്കണം. ആ രീതിയിൽ വേണം ഇത് ഫില്ല് ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഫ്ലവർ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലവേഴ്സ് എല്ലാം ഇതേ രീതിയിലാണ് ഫില്ല് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ കട്ട് ബീഡ്സ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ട്യൂബ് ബീഡ്സ് ഉണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്യൂബ് ബീഡ്സ് യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതങ്ങനെ അങ്ങ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വലിയ ഫ്ലവർ ഇങ്ങനെ വരുന്നത് ഒരു ഭംഗിയില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ ചെയ്ത് ഇതേ രീതിയിൽ തന്നെ മേളിലും ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ബീഡിൻ്റെ എണ്ണം ഒന്നെന്നുള്ളത് രണ്ടായിട്ട് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിയ ഫ്ലവർ കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതിയാവും. കംപ്ലീറ്റ് ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കുക, നല്ല ഭംഗിയായിട്ട് തന്നെ ഔട്ട്ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.